Hello friends, welcome back to our channel. Appo nammal innu vannekkunnathu kiri kiri kiru nu kekkunna nalla crispy aayittulla oru godambu dosa engane undakka ennalla oru video aayittana. Appo godambu dosayude ee sound ile. Appo idu kekkumba thanne namukku ariyan pattanda ee godambu dosa etra mathram perfect aanulladhu. ഏറ്റവും നല്ലത് ഗോതമ്പ് ദോശയൊക്കെ കട്ട കൂടാണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ വിസ്ക് എന്ന് പറഞ്ഞത്. ഇതും കൊണ്ട് ഒന്ന് നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മിക്സൊക്കെ നമ്മുടെ ഗോതമ്പ് പൊടിയുടെ മിക്സൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരും. അതായത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ കട്ടിയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് കലക്കിയെടുക്കാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇത് എടുക്കുന്നത് ദൈ ഒരു പാകത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ മുറിഞ്ഞ് 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 ചാടണ പാകത്തിന് മാത്രം നമ്മുടെ ഗോതമ്പ് പൊടി നമ്മൾ നനച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ആദ്യം ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഓർക്കണത് നമ്മൾ രണ്ട് ടൈപ്പിൽ നിന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കേണ്ട കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള പാകമാണ് ഇത്. അപ്പോൾ നമ്മൾ അടുത്തത് നമ്മുടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടാകണം. അതായത് നന്നായിട്ട് പുകയൊക്കെ വന്നാൽ ഒരു പാകത്തിന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഇല്ലേ, അത് നല്ല ടേസ്റ്റാണ് ഈ ഗോതമ്പ് ദോശയിലൂടെ ചെല്ലാൻ നേരത്ത്. അപ്പോൾ അതെ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഒരു കയ്യില് നമ്മൾ ഗോതമ്പ് പൊടി കലക്കി ചെയ്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് മാവ്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എൻ്റെ ഈ പാത്രം അത്ര വലിയ പെർഫെക്റ്റ് ഉള്ള പാത്രമല്ല, അത് തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിടിക്കണേ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഞാൻ പല പ്രാവശ്യം ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഗോതമ്പ് പൊടി നമ്മുടെ നാടൻ ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും തമ്മിലുള്ള കോമ്പിനേഷൻ്റെ ടേസ്റ്റ് അതൊരു അപാര ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ വെറുതെ ഗോതമ്പ് ദോശയിൽ നമ്മൾ ചൂടാൻ നേരത്തെ അതിൽ ഒഴിച്ചു കൊടുത്താലും നല്ല ഒരു ടേസ്റ്റാണ് ഈ സാധനം. ഈ രണ്ട് സാധനം നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. നമുക്ക് ഗോതമ്പ് ദോശ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ലേ ഗോതമ്പ് ദോശ. ചപ്പാത്തിയും പൂരിക്കും കഴിക്കണവരുണ്ട്, പക്ഷേ ഗോതമ്പ് ദോശ ഒരാ നിറത്ത് വല്ലവർക്കും വലിയ പിടുത്തമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ നല്ല കിരികിരി കിരിയൊരുന്നുള്ള നമ്മുടെ ഗോതമ്പ് ദോശ റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഭയങ്കര തിന്നായിട്ടാണ് നമ്മുടെ ഗോതമ്പ് ദോശ നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് സൈഡും നമ്മളൊന്ന് മറച്ചിട്ട് നല്ല ക്രിസ്പ്നെസ് ആക്കി എടുക്കണുണ്ട്. ഈ വെളിച്ചെണ്ണയിലും കൂടിയും കിടന്ന് ഒന്ന് മുരിയാൻ നേരത്ത് നല്ലൊരു ക്രിസ്പ്നെസ്സും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ ഇതേപോലെ തന്നെ നമ്മുടെ എല്ലാം നമ്മൾ ചെയ്തെടുക്കണ്ട്. ഇപ്പോൾ കണ്ടില്ലേ വേറെ ഒരു കറി ഇല്ലെങ്കിലും നമുക്കിത് നല്ല ചൂടനോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു ടൈപ്പിൽ നമ്മൾ സാധാ നോർമലി ഉണ്ടാക്കുന്നത് മാതിരി തന്നെ നമ്മൾ ഉണ്ടാക്കിയേക്കണതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വേറൊരു സംഭവം കൂടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്. അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ കുറച്ച് ഗോതമ്പ് മാവും കൂടിയും കലക്കിയിട്ടുണ്ട് നമ്മുടെ ആദ്യത്തെ ആ സെയിം പരുവത്തിന് തന്നെ. പിന്നെ നമ്മളിതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നല്ല നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കിയില്ലേ അതേ ഒരു പരുവത്തിനാണ് നമ്മൾ ഈ മാവ് കലക്കിയെടുക്കുന്നത്. നല്ല ലൂസായിട്ടാണ് നമ്മുടെ ഈ ഗോതമ്പ് മാവ് കലക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചിച്ച വെള്ളം ഒഴിച്ച് നല്ല ലൂസാക്കി തന്നെ എടുക്കുക. അപ്പോൾ അത്യാവശ്യത്തിനൊന്ന് ലൂസായിട്ടുണ്ട്, നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം.
ചെറുതായിട്ടൊരു ആ തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യേണ്ട കോരി ഒഴിക്കുമ്പോൾ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ ഇതിലും സെയിം തന്നെ നമ്മൾ കുറച്ച് ഉപ്പും വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും കൂടിയും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് അടുത്ത സെറ്റപ്പിലേക്ക് പോവാം. അപ്പോൾ അതേ നമ്മൾ വീണ്ടും പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് കണ്ടില്ല പുക വന്ന ചൂടിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കയ്യിലെടുത്തിട്ട് ഇതേപോലെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് ഇങ്ങനെ വല 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 പോലെ നമുക്ക് ഫിൽ ചെയ്യും. അതേപോലെ വന്നേക്കണം കണ്ടില്ലേ. അപ്പോൾ ജസ്റ്റ് ആ ഫില്ല് ചെയ്ത സംഭവങ്ങളൊക്കെ ഒന്ന് ആ ഗോതമ്പ് ദോശയുടെ ആ മാവ് വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വേകാൻ വെക്കണം. അപ്പോൾ അതേ നമുക്ക് അതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ സാധാരണ ഗോതമ്പ് ദോശ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുമെങ്കിൽ ഇതങ്ങനെ ചുട്ടെടുക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ടൈം വേണ്ട വരും. കാരണം ഈ സംഭവമൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നെങ്കിൽ, കാരണം നമ്മൾ തിന്നായിട്ട് ഒഴിച്ചിട്ടുള്ളെങ്കിലും ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് ക്രിസ്പി ആയിട്ട് വന്നാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടി ഒഴിച്ചെടുക്കാം. പിന്നെ നമ്മൾ മാവ് എടുക്കുമ്പോൾ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കലക്കി കലക്കി നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യോ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ബട്ടറോ എന്തായാലും കുഴപ്പമില്ല, അതും കൂടി ഇട്ടിട്ട് നമുക്കത് നന്നായിട്ട് മുരിച്ച് എടുക്കാം. അപ്പോൾ രണ്ട് ടൈപ്പിൽ നമ്മളിന്ന് ചെയ്ത് ഗോതമ്പ് ദോശയുടെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതേ നമ്മുടെ രണ്ടാമത്തെ ദോശയും റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശയുടെ ക്രിസ്പ്നെസ്സാണ് നിങ്ങൾ ഈ സൗണ്ടിൽ കേൾക്കണത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണില്ലേ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ച് കാണിച്ച് പൊടിച്ച് 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 ഇപ്പോൾ വീഡിയോ എടുക്കാൻ ദോശയിലാണ്ട് പോയിട്ടോ. അപ്പോൾ അതേ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.